നമസ്കാരം. മരണത്തിന് ശേഷം ശരീരത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് പലരുടെയും ചോദ്യമാണ്. മരണശേഷം ശരീരത്തിൽ നിന്നും രക്തം ഒഴുകുമോ എന്നതിനും കൃത്യമായി മറുപടി പറയാൻ പലർക്കും സാധിക്കാറില്ല. മരണശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് മൂക്കിലും ചെവിയിലും പഞ്ഞുവെക്കുന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഇനി പറയുന്നത്. സാധാരണ മുറിവുകളൊന്നുമില്ലാതെയുള്ള മരണം സംഭവിച്ചാലും മൃതദേഹത്തിൽ നിന്നും രക്തം പുറത്തേക്ക് വരും, പക്ഷെ മരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണെന്ന് മാത്രം. മരണം സംഭവിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ശരീരം ജീർണിക്കാൻ തുടങ്ങും. ശരീരത്തിന്റെ താപനില ഒരു മണിക്കൂറിൽ 1.5 ഡിഗ്രി ഫാരൻഹീറ്റിലെത്തുകയും അന്തരീക്ഷ താപനിലയ്ക്ക് സമമാവുകയും ചെയ്യും. ഉടൻ രക്തം ആസിഡ്മയമാകും. ഇത് കോശങ്ങൾ വിഭജിക്കപ്പെടാനും കോശത്തിലെ എൻസൈം ഇല്ലാതാക്കാനും കാരണമാകും. മരിച്ച് 3 മണിക്കൂർ കഴിയുന്നതോടെ ശരീരം മരവിച്ച് കട്ടിയാകും. 12 മണിക്കൂർ കഴിയുന്നതോടെ ശരീരം കഠിനമാകും. 48 മണിക്കൂർ കഴിയുന്നതോടെ ശരീരം ജീർണിക്കാനും തുടങ്ങും. ഇതോടെ ശരീരത്തിൽ നിന്നും പല സ്രവങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇതിനാലാണ് മൂക്കിലും ചെവിയിലുമെല്ലാം പഞ്ഞി തിരുകുന്നത്. മരിച്ച് തൊട്ടടുത്ത നിമിഷം മുതൽ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നു. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു. തുടർന്ന് നാഡീഞരമ്പുകളും പ്രവർത്തനം നിർത്തുന്നു. ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണുകളുടെ വിതരണവും തലച്ചോർ അവസാനിപ്പിക്കുന്നു. ഊർജം പ്രദാനം ചെയ്യുന്ന സംഭരിച്ചു വെച്ചിട്ടുള്ള ADP മുഴുവൻ ഉപയോഗിച്ച് തീർക്കുന്നു. പേശികൾ വിശ്രമത്തിലേക്ക് നീങ്ങുന്നു. മലമൂത്രനാളങ്ങളെല്ലാം നിയമാന്തരണമില്ലാതാകുന്നു. രക്തയോട്ടം കുറയുന്നതോടെ മൃതദേഹങ്ങൾ വിളറുന്നു. മരിച്ച് 15-20 മിനിറ്റിനുള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. മരിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത് അവസാനിപ്പിക്കും. രക്തം ശരീരത്തിന്റെ ഏറ്റവും താഴേക്ക് വന്ന് കട്ടപിടിക്കും. പിന്നീട് ശരീരം രക്തവർണമാകും. 12 മണിക്കൂറിന് ശേഷം ശരീരം പൂർണ്ണമായും നിറമില്ലാതെയാകും. ശരീരം 24 മണിക്കൂറിനകം വളരെയേറെ മരവിക്കും. തുടർന്ന് ശരീരം ജീർണിക്കാൻ തുടങ്ങും. ആവശ്യത്തിന് രക്തപ്രവാഹമില്ലാത്തതിനാൽ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കും. കോശങ്ങളിലെ pH ഉയരും. ഇതിന് 100 ട്രില്യൺ സൂക്ഷ്മാണുക്കളുടെയും സഹായമുണ്ടാകും. വയറിനുള്ളിലെ ബാക്ടീരിയകൾ ആന്തരാവയവങ്ങളെ കാർന്നു തിന്നാൻ തുടങ്ങും. ശരീരത്തിലുണ്ടാകുന്ന സുഷിരങ്ങൾ സ്രവങ്ങളും വാതകങ്ങളും പുറപ്പെടുവിക്കും. 20-50 ദിവസം കൊണ്ട് ശരീരം ഫംഗസുകളും പ്രോട്ടോസോവുകളുടെയും മറ്റും ആവാസ കേന്ദ്രമാകും. പിന്നെയും മാസങ്ങളെടുത്താണ് ശരീരം പൂർണ്ണമായും ദ്രവിക്കുക. അസ്ഥികൾ ദ്രവിക്കണമെങ്കിൽ വർഷങ്ങൾ തന്നെ വേണ്ടിവരും. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.